അട്ടപ്പാടി മേഖലയിലെ മഞ്ചുകണ്ടിയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് മാവോയിസ്റ്റുകളെ തണ്ടർബോൾട്ട് വെടിവെച്ചു കൊന്ന സംഭവത്തിൽ കുറിപ്പിട്ട കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് ചുവപ്പൻ പൊങ്കാലയർപ്പിച്ച് സോഷ്യൽ മീഡിയ രംഗത്ത്. മാവോയിസ്റ്റ് ആശയങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നുവെന്നും ഉന്മൂലന സിദ്ധാന്തം എന്നതിൽ വിശ്വസിക്കുന്നില്ലെന്നുമായിരുന്നു ബിനീഷിന്റെ കുറിപ്പ്. മാവോയിസ്റ്റ് ആശയങ്ങൾ വിശ്വസിക്കുന്നു എന്നത് ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു കാരണമല്ലെന്നും ഇതോടൊപ്പം കോടിയേരി പുത്രൻ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനാധിപത്യത്തെയും കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തെയും വിവരിക്കുന്നതോടൊപ്പം വെടിവെപ്പിനെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ബിനീഷ് ഈ കുറിപ്പിലൂടെ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ദേശദ്രോഹ തീവ്രവാദ പ്രവർത്തികളിലും ഏർപ്പെട്ടിരിക്കുന്നവരെ നിയമത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നും കുറിപ്പിൽ ബിനീഷ് പറയുന്നുണ്ട്. മാവോയിസ്റ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം കൊല്ലപ്പെട്ടവർക്ക് ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചാണ് ബിനീഷ് കോടിയേരി തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിരവധി പേരാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തത്. അനവധി പേരാണ് ബിനീഷിന്റെ ഈ അവസരവാദ കുറിപ്പിന് കീഴെ പൊങ്കാലയിട്ടത്. ബിനീഷിനെ അടപടലം ട്രോളി ഓടിക്കുന്ന കമന്റുകളുടെ അയ്യരുകളി തന്നെയുണ്ട് ഇതിൽ. പുഷ്പനെ അറിയാമോ എന്ന ഗാനം ആവശ്യപ്പെട്ടത് അമേരിക്കയിൽ ചികിത്സയിൽ കഴിയുന്ന കോടിയേരി ബാലകൃഷ്ണനും ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും കുടുംബവും എന്നാണ് ഒരു കമന്റ്. ബിനീഷ് ഇട്ട പോസ്റ്റിനെ അതേപടി പരിഹാസ്യ വാചകങ്ങളിലൂടെ അടപടലം ട്രോളുകയാണ് മറ്റൊരു കമന്റ്. ചിന്നവീട് എന്ന ആശയം പൊടുന്നതിന് ഉടലെടുത്തതല്ല, മുൻകാല ഒളിജീവിതത്തിൽ നിന്ന് പകർന്നു കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും ആധുനിക വ്യവസ്ഥയിൽ സഹജീവികളിൽ പകർന്നു കിട്ടിയ ഒരു ആശയമാണിത്. ചിന്നവീട് വയ്ക്കുന്നത് നീണ്ടകാല പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതിൽ ഒരു കുഞ്ഞു ജനിച്ചു. DNA പരിശോധന നടത്തിയേക്കാം. DNA പരിശോധന നടത്തിയാൽ ആ ചിന്നവീടെന്ന ആദർശം ഇല്ലാതാകുന്നില്ല. ഒരു പിടി മുരിക്കൻ പൂവുമായി ഒരു DNA ഹതഭാഗ്യൻ എന്ന് പറഞ്ഞാണ് ബിനീഷ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പരിഹസിച്ച് ബിനീഷിനെ നാണം കെടുത്തുന്ന കമന്റുകളുമുണ്ട് ഏറെ. ചേട്ടൻ ബാവയോട് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ പറ, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണന് പേരക്കുടാങ്ങളോട് സംസാരിക്കാൻ മോദി പറഞ്ഞ പോലെ ഹിന്ദി പഠിക്കേണ്ടി വരുമെന്നാണ് ഒരു രസികന്റെ കമന്റ്. രാജാവ് പ്രതിസന്ധിയിലാകുമ്പോൾ അതിർത്തിയിൽ വെടിയൊച്ചകൾ മുഴങ്ങുമെന്ന പാർട്ടി തിയറി നീ മറന്നതാണോ കോടിയേരി മോനെ? എല്ലാ വർഷവും വട്ടത്തിൽ നിന്ന് പാട്ടുപാടാനാണോ പുഷ്പന് ചികിത്സയൊന്നും കൊടുക്കാതെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്? തണ്ടർബോൾട്ടിന് 40 കോടി രൂപ അനുവദിച്ചതിനെ വിമർശിച്ചുകൊണ്ട് തന്റെ അച്ഛന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ഫോട്ടോ ഇടാൻ താൻ അനുവദിക്കാത്തതുകൊണ്ടാണോ ഇടാത്തത്? വെടിവെച്ച് കൊന്നിട്ട് ന്യായം പറയുന്നു, വെടിവെക്കരുത് എന്ന് പറയേണ്ടത് തന്റെ ചേട്ടനോട് തന്നെ പറ തുടങ്ങി ക്ഷണികമായ ട്രോൾ കമന്റുകളുമായി ബിനീഷിനെ പാവിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ. അച്ഛൻ എന്തിനാ അമേരിക്കയിൽ പോയത്? ചൈനയിലല്ലേ പോകേണ്ടത്? അതോ വഴിതെറ്റി പോയതാണോ എന്നാണ് ഒരു കമന്റിലൂടെ ബിനീഷിനോടുള്ള ചോദ്യം. ഇതിനു പുറമെ കോടിയേരിയുടെ സുഖവിവര അന്വേഷണങ്ങളും കമന്റുകളിലുണ്ട്. ദുബായിലെ AC റൂമിൽ ദേവിപിള്ളയുടെ ശമ്പളം വാങ്ങി തള്ളിമറിക്കാതെ ഒന്ന് കളത്തിലിറങ്ങി നോക്കടാ മോനെ, പാവങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ എന്താ ഉത്സാഹമെന്നാണ് ബിനീഷിന്റെ കുറിപ്പിന് കീഴിലുള്ള ഒരു കമന്റ്. ബിനീഷിനെ പിന്തുണച്ചുള്ള അന്തംകമ്മികളുടെ വിരലിലെണ്ണാവുന്ന കമന്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. അല്പമെങ്കിലും ആത്മാഭിമാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബിനീഷ് കോടിയേരി ഇനി ഫേസ്ബുക്കിൽ ഇമ്മാതിരി കുറിപ്പുമായി വരരുതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.